രണ്ടു വർഷങ്ങൾക്കിപ്പുറത്തും പാളത്തിൽ കെട്ടിയ കയറുമായി ഒരു കറുത്തനായ പ്രേക്ഷകനിലേക്ക് നോക്കി നിൽപ്പുണ്ട്. കെട്ടഴിച്ചുവിട്ട രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും പടർത്തിക്കൊണ്ട്. പരിയേരും പെരുമാൾ വെറുമൊരു സിനിമാറ്റിക് അനുഭവം മാത്രമല്ല, അത് അവനവനിലേക്കുള്ളൊരു എത്തിനോട്ടം കൂടിയാണ്. വെൽക്കം ടു മൂവി ബോക്സ്. അടിമുടി ഒരു സിനിമയ്ക്ക് എങ്ങനെ രാഷ്ട്രീയമായി മാറാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മാരി സെൽവരാജിൻ്റെ പരിയേരും പെരുമാൾ. ഇന്ത്യയുടെ ജാതി ശരീരത്തെ, സാമൂഹിക അസമത്വത്തെ, ചുട്ടുകൊള്ളുന്ന അനുഭവത്തെ ഏറ്റവും തീവ്രമായി കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയായിരുന്നു സംവിധായകൻ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ജാതിയുടെ സർവവ്യാപിത്വം കാണിച്ചു തരുന്നുണ്ട്. വേട്ടയാടാനെത്തിയ പരിയനും കൂട്ടനും ഉപയോഗിക്കുന്ന കുളത്തിൽ ഉയർന്ന ജാതി വേട്ടക്കാർ മൂത്രമൊഴിച്ചു വയ്ക്കുന്നു. ഒപ്പം കറുപ്പി എന്ന പരിയൻ്റെ നായയെ പാളത്തിൽ കെട്ടിവെച്ച് കൊല്ലുന്നു. നായ ദളിതൻ്റെ നായയാവുന്നു കൊല്ലപ്പെടേണ്ടതും. സമൂഹത്തിൽ എന്ന പോലെ ക്ലാസ് റൂമിനകത്തും ഏറ്റവും പുറകിലാണ് പരിയൻ്റെ സ്ഥാനം. സമത്വം നിലനിർത്താതെ ദളിതരുടെ സ്ഥാനം പുറകിലാണെന്നും ഉയർന്ന ജാതിക്കാരുടെ സ്ഥാനം കൈയേറാൻ ദളിതൻ ധൈര്യപ്പെടരുതും എന്ന പൊതുബോധത്തെയാണ് പരിയൻ നേരിടേണ്ടി വരുന്നത്. ദളിതനായ ഒരാൾ വിദ്യാഭ്യാസവും അധികാര സ്ഥാനവും നേടിയാൽ പോലും മനുഷ്യനായി ജീവിക്കാൻ സമൂഹം അനുവദിക്കാത്ത തിരിച്ചറിവിനോടൊപ്പമാണ് സിനിമ സഞ്ചരിക്കുന്നത്. നീലയിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് പാട്ട് കാഴ്ചകൾ. നീലാകാശത്തിനു താഴെ സർവനും ഒന്നെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ. മസാല ചേരുവകളില്ലാതെ താത്തയെന്ന ജാതി കൊലയാളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രണയമുണ്ടാവുന്നിടത്ത് ജാതി ചികഞ്ഞയാൾ ദുരഭിമാന കൊലകൾ നടത്തുന്നു. പരിയനെന്ന ദളിതലിൽ പരാജയപ്പെടുമ്പോൾ താത്ത സ്വയമില്ലാതാവുന്നു. പലരെയും തിരുത്തിക്കൊണ്ടല്ല, അവരുടെ തലയ്ക്ക് മുകളിലൂടെയാണ് കാലം മുന്നോട്ട് പോവുക. തുടരേണ്ടുന്ന ചർച്ചകളെ രണ്ട് ചായ ഗ്ലാസുകളിലായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.